ജാനകി, ഇതെന്നെ സന്ധ്യയായിട്ട് ലൈറ്റ് ഒന്നും ഇട്ടില്ലയോ? എന്താ ചായ? നീ റോസമ്മയുടെ കയ്യിൽ വാടകപ്പണം കൊടുത്തു അല്ലയോ? റോസമ്മയ്ക്ക് അത് വലിയ വിഷമായി കേട്ടോ. നിങ്ങളുടെ പ്രയാസങ്ങളൊക്കെ ഞങ്ങൾക്കറിയത്തില്ലയോ. ഇപ്പൊ തന്നെ രണ്ടു മൂന്ന് മാസത്തെ വാടക കുടിശ്ശിക. ഓ, പിന്നെ കുടിശ്ശിക. എന്റെ ജാനകി, നിങ്ങളുടെ ഈ വാടകപ്പണം കിട്ടിയിട്ട് ഞങ്ങൾക്കൊരു കാര്യം നടത്താനില്ല കേട്ടോ. പിന്നെ നീ ഞങ്ങൾക്കൊരു കൂടപ്പരപ്പിനെ പോലെ അല്ലയോ. വലിയ വർത്താനം പറയാതെ ഇതങ്ങ് മേടിക്കുക ജാനകി. മാധവൻ വന്നില്ലയോ? മാധവൻ വന്നോണ്ടിരിക്കുന്നു. മാധവൻ വന്നു, വേണേ മാധവൻ അങ്ങ് പോയേക്കാം, അപ്പൊ സൗകര്യമല്ല. എന്നതാ മാധവ ഇത്? കള്ളും കുടിച്ചു എന്തും പറയാന്നല്ലയോ. താൻ എന്തിനാടോ പണം കൊടുത്തേ? എന്തിനാടോ കൊടുത്തേന്ന് മാധവ? അത് അവള് വന്ന പണം, വാടക പണം. ഇത് നല്ല കൂത്ത്. സാധാരണ വാടകക്കാരാണ് ഉടമസ്ഥമാർക്ക് പണം കൊടുക്കുന്നത്. ഇതൊരു പുതു വാർത്ത. താൻ എന്തിനാ വന്നത് എനിക്കറിയാം. ഞാൻ അവളെ കൊണ്ട് പറയിക്കാം. എന്തിനാടി ഇവിടെ വന്ന്? എത്ര നാളായി ബന്ധം തുടങ്ങി? കള്ളും കുടിച്ച എന്ത് പറയാന്ന് വിചാരിക്കല്ലേ. എന്റെ അച്ഛനെ കുറിച്ച് എന്തെങ്കിലും വേണ്ടതിനും പറഞ്ഞാലോ. അച്ഛനൊന്ന് വെറുതെ ഇരിക്കെ. എന്തുണ്ടായിട്ട് അയാൾ ഈ കടന്നിങ്ങനെ ബഹളം കൂട്ടുന്നത്? വന്ന നാളെ മുതൽ തുടങ്ങിയതാ പാവ ഈ കൊച്ചിനിട്ട് ഇങ്ങനെ ഉപദ്രവിക്കാൻ. ഞാൻ നിങ്ങളോട് സംസാരിച്ചില്ല, ഞാൻ അവളെ കൊണ്ട് പറയിപ്പിക്കും. നീ പറഞ്ഞിട്ട് പോയാ മതി. ആരടി ദൈവത്തിന് നിരക്കാത്ത ഒന്നും പറയല്ലേ. ദൈവത്തിന് നിരക്കാത്തൊക്കെ നിനക്ക് ചെയ്യാം. അവളെ കൊല്ലും. നിങ്ങൾ എന്താ മനുഷ്യൻ നോക്കി നിക്കുന്നേ? അവനെ പിടിച്ച് മാറ്റി ചെല്ല്. ഒരു കലാകാരനെ നീ കൈ വെച്ച് നിന്റെ കർണവുകാരനായി പറയണേ. അവരോടുള്ള ബിസിനസ് നിനക്ക്. ഇതാ ജീപ്പ് ഡ്രൈവറാ, ഇപ്പൊ അവനെ കാണാനില്ല, ജീപ്പും കാണാനില്ല. അവൻ മാത്രമല്ല, ആള് കൂടുതലുണ്ട്. ഇതൊരു പാവം കൊച്ച, കഷ്ടം. ഞാനിതാ നിങ്ങളോട് യാത്ര ചോദിക്കും. നശ്വരമുലകിൽ വിടുതിയേക്കായ വസതി പരിശുദ്ധന്മാ പരമാനന്ദം നുകരുണ്ട് എന്റെ കുഞ്ഞ്. ആരാന്നാ ചോദിച്ചത്? ജാനകി, നീ? അവരെന്നെ സിസിലി മോളെ കൊന്നു. ആര്? ഏത് സിസിലി മോള്? കൊത്തി പറിച്ചു കളഞ്ഞു സാറേ അവരെന്റെ കുഞ്ഞിനെ. ഈശ്വര, എന്തൊക്കെയാ ജാനകി നീ പറയുന്നത്? എന്താ കാര്യം? എനിക്ക് ബാംഗ്ലൂരിൽ പോണം, എന്റെ മോളെ വിളിച്ചോണ്ട് വരണം. പണം കൊടുത്താലേ അവരെന്റെ മോളെ വിടൂ. എനിക്ക് 10,000 രൂപ വേണം. നീ അവിടെ നിൽക്ക്, ഞാൻ ഇപ്പൊ വരാം. ആ
എങ്ങോട്ടാടേ ബാഗൊക്കെ എടുത്ത് പാതിരാക്ക്. എനിക്ക് പോണം. എവിടെ എവിടെ നിന്നാണ് ഇത്രയും കാശ്? എനിക്ക് പോണം. നീ എങ്ങോട്ട് പോകുന്നു പറഞ്ഞിട്ട് പോ. എനിക്ക് ഇഷ്ടമുള്ള അടുത്തേക്ക്. അന്വേഷണത്തിനുള്ള പോക്കൊക്കെ മാധവൻ ചത്തിട്ട് മതി. ജാനകി, ജാനകി ഇത് ഞാന്. എന്റെ മോളെ അടുത്തേക്ക് പോണം. നിന്നെ ആരും ഒന്നും ചെയ്യില്ല. വാ എഴുന്നേക്ക്. I still can't believe this. റിട്ടേൺ ടിക്കറ്റ് ഇല്ലാതെ ലണ്ടനിൽ നിന്നുള്ള എന്റെ ആദ്യത്തെ വരവ്. തിരിച്ചു പോണോ? ദേ കൊല്ലു ഞാൻ. നാദം വീണ്ടും വരച്ചു തുടങ്ങിയിരിക്കുന്നു. എന്നെ തിരിച്ചു വിളിച്ചിരിക്കുന്നു. ഓൾമോസ്റ്റ് ഇമ്പോസിബിൾ എന്ന് തോന്നി തുടങ്ങിയ കാര്യങ്ങളാ. ഈ രണ്ടു മാസത്തിനുള്ളിൽ എന്തോ അത്ഭുതം നടന്നിരിക്കുന്നു. ഐ എം ഷുവർ. യു ആർ റൈറ്റ്. അത്ഭുതം. എന്തൊക്കെയാ ശരിക്കും നടന്നത്? എന്തിനാ നാദ ഇനിയും ഈ സസ്പെൻസ്? പറഞ്ഞാൽ ചിലപ്പോ നിനക്ക് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും. അതുകൊണ്ട് കാണാം, നേരിട്ട് കാണാം.